Hi, this is Mia here. You're watching me on Manorama Max. ആരവിടെ അടിയൻ? പാൽ കൊണ്ടുവരൂ. വിടമാട്ടെ, വിടമാട്ടെ. അപ്പൊ എന്നെ ഇങ്ങേ ഇരുന്ന് എങ്കെയും പോക വിടമാട്ടെ. ഗംഗേ ചോ ആ ഡയലോഗ് ഞാനല്ലോ പറയണ്ട. നകുലേട്ട, ഞാൻ എന്താ പറഞ്ഞ നകുലേട്ട? എനിക്ക് എന്താ സംഭവിച്ച നകുലേട്ട? പറയൂ നകുലേട്ട. കലക്കി അടുത്തത്. ഞാനാണ് അങ്ങുന്നി, ആറേക്കാട്ട് അമ്പാടി തമ്പാൻ. ഇവൾ എന്റെ പുത്രി. ഇതാണ് മകളെ രാജതുല്യനായ തിരുമനക്കുറുപ്പ്. നിരത്തി ഓരോ കരുക്കൾ നിരത്തി ഓരോ കരുക്കൾ. ഇത് വേണം വെച്ച് എന്നെ ചിരിച്ചതാ. നീയൊക്കെ കൂടെ അന്ന് ഷോർട്ട് ഫിലിം എടുത്തപ്പോഴേ എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ഒതുക്കി. ആ ശരിയാ, എന്റെ കവിതയെ എടുത്തില്ല. അതല്ല ഇപ്പോഴത്തെ വിഷയം. അന്നത്തെ ഫോട്ടോസ് എല്ലാം ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. അത് കണ്ട് ഒരു ഡയറക്ടർ എന്നെ അഭിനയിക്കാൻ വിളിച്ചേക്ക്. അതൊക്കെ പറയാമോ? കവിതയുടെ കാര്യം പറയാമോ? മോനോലി കവിതയുടെ കാര്യം പറയണം. പറയത്തില്ല മമ്മി. ഞാൻ ഈ ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ മമ്മിയുടെ ഈ സംവിധായകന്റെ അടുത്ത് എന്നെ ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കാൻ പറയാമോ? ഞാൻ പറഞ്ഞാലാ, പക്ഷെ ഞാൻ പറയത്തില്ല. ഇനി നിനക്കെന്താ മമ്മി? എനിക്ക് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഫുഡ് അല്ലേ, അത് ഞാൻ രാത്രി കൊണ്ടുവരും. ചപ്പാത്തി ചിക്കൻ കേട്ടോ. അതുകൊണ്ട് എന്റെ കവിതയുടെ പറയത്തില്ലെന്ന് പറഞ്ഞല്ലോ. ഇതെന്റെ അസിസ്റ്റന്റ് കം മാനേജറാണ്, റൊണാൾഡി ബാനർ. ബംഗാളിയാണോ മമ്മി? അല്ല, മലയാളിയാ. മലയാളി. ഒന്ന് ടച്ച് ചെയ്യട്ടെ. നേരോ കാലോ ഒക്കെ അല്ലേ കുട്ടി. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് കണ്ണാടി ഒന്ന് കാണിച്ചു. ചേരാത്തൊരു ജീവിതം വെറി ഇത്രയും കാലം ജീവിച്ചില്ലേ, അപ്പൊ പിന്നെ ഈ കണ്ണാടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോ. ഇവിടെ എന്താ ഷൂട്ടിംഗ് ഉണ്ടോ? ഇവിടെ വന്നു വന്നൊരു കണ്ണാടി നോട്ടോ. ഞങ്ങൾ സിനിമാ താരങ്ങളിൽ അങ്ങനെയാണ്, തോന്നുമ്പോഴൊക്കെ കണ്ണാടി നോക്കും.
അല്ലോ മമ്മി, ഈ ഷൂട്ടിംഗുകാരെ മമ്മിക്ക് താമസ സൗകര്യം ഒന്നും തന്നില്ലേ? അത് ഈ മെയിൻ നായകന്മാർക്കൊക്കെ അവർ താമസം കൊടുക്കും. മെയിൻ നായികക്ക് മാത്രമല്ല എനിക്കും തന്നതാ. പിന്നെ വീടടുത്തുള്ളത് കാരണം ഞാൻ വീട്ടിൽ പോയി വരാന്ന് പറഞ്ഞു. ചുമ്മാതാ പുച്ഛ. ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയില് എന്നെ നായികയാക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഉടനെ തൽക്കാലം എന്തായാലും കേറാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പുറത്ത് ഒരു അഹങ്കാരിയുണ്ട്, ഒരു കോടീശ്വരൻ. അവനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ ഇനി കേറുന്നുള്ളൂ. അവനൊരു ഊള ഷോർട്ട് ഫിലിം എടുത്തിട്ടേ അവൻ പ്രൊഡ്യൂസ് ചെയ്തു, എന്നെ അതിന് ഔട്ടാക്കി. അഹങ്കാരോ? അതെ. എന്താ എന്താ എടുത്ത്? റൊണാൾഡി, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഊള പ്രൊഡ്യൂസർ. നീ എന്ന് എന്താ പറഞ്ഞത്? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നല്ലേ? അത് സത്യമല്ലേ? എന്ത് സത്യം? ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു നടിക്ക് കൊടുക്കേണ്ട യാതൊരു പരിഗണന നീ അന്ന് എനിക്ക് തന്നില്ലല്ലോ. 150 ടേക്കുകളിൽ എങ്ങനെ ചേച്ചി പരിഗണിക്കുന്നേ? എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുപാട് ടേക്കുകളൊക്കെ എടുത്ത് തന്നെയാണ് ഇന്ന് താരമായി നിൽക്കുന്നത്. അല്ല, ഇത് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇന്ന് ഒരു സിനിമാ നടിയാണ്. ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചു. ചിരിച്ചോടി, തിയേറ്ററിലെ സിനിമ വരുമ്പോ കാണുമ്പോ മനസ്സിലാവുമല്ലോ. ഇതേ കൊച്ചു, ഞാൻ മോഹൻലാലി മാമിന്റെ പേഴ്സണൽ അസിസ്റ്റന്റാ. ഒരു സിനിമ നടിക്ക് എപ്പോഴും ഒരു അസിസ്റ്റന്റ് കൂടെ ഉണ്ടാവും. പിന്നെ തമാശയാണെന്ന് തോന്നുന്നു എന്റെ മുഖം കണ്ടിട്ട്. ഏത് സിനിമ? സിനിമക്ക് പേരിട്ടിട്ടില്ല. ആരാ അഭിനയിക്കുന്ന? സിദ്ദിഖ് ഒക്കെ ഉണ്ട്, സിദ്ദിഖ് ലാലിലെ ലാലേട്ടനുണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്, പിന്നെ ആരൊക്കെയുണ്ട്? നിവിൻ പോളി. നിവിൻ പോളി ഉണ്ട്, ഇന്നസെന്റ് ഇന്നസെന്റ് ഏട്ടനുണ്ട്. അല്ല, ഇവരുടെയൊക്കെ കൂടെ ചേർത്ത് അഭിനയിച്ച? ഞാൻ മലയാളം അല്ലേടാ പറഞ്ഞോണ്ടിരിക്കുന്നെ. ചേച്ചിയുടെ ക്യാരക്ടർ എന്തുവാ? ഞാനാണ് നായിക. രണ്ടുപേരുടെ വാർച്ചയ്ക്ക് നിവിൻ പോളിയുടെ നായിക ആയിട്ടാണോ? നിവിൻ പോളിയാ നായകനെങ്കിലും നിവിൻ പോളിയുടെ അച്ഛനും അമ്മയാണ് ശരിക്കും ഉള്ള നായികനെ നായിക. അതിലെ അമ്മയുടെ റോള് ചെയ്തത് മോഹൻലാലിയുമാണ്. എനിക്കൊരു ക്യാരക്ടർ വാങ്ങിച്ചു തരുമോ? നീരുന്ന് ചിരിക്കും. ഇല്ല ചിരിക്കുന്നില്ല. ഇല്ല ചിരിക്കുന്നേ. നാ മുറുക്ക്. വേണ്ട, ഞാൻ ഡയറ്റിലാണ്. ഡയറ്റൊക്കെ തുടങ്ങിയോ? അതെന്താ, എനിക്ക് ഡയറ്റ് ചെയ്യാൻ പാടില്ല. അതെങ്ങനെയാ, സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ അങ്ങ് ഡയറ്റ് ചെയ്യാം? അതല്ലേ, എനിക്കറിയില്ല. ഫ്രൂട്ട്സും ജ്യൂസും മാത്രമേ കഴിക്കൂ. കാർബ്സ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. ആരാ? കാർബോഹൈഡ്രേറ്റ്സ്. ഒരു ഒരു ചാൻസ് ചേർത്തേ ഉള്ളേ. ഐപിഎസിന്റെ വേഷമൊക്കെ നന്നായി ചെയ്യും. ഞാൻ കണ്ടതാണല്ലോ, അന്ന് കണ്ടതാണല്ലോ. ഒരു സെൽഫി എടുക്കാനായിട്ട് സെൽഫി എടുക്ക. ഞാനുമില്ല. നീ അവിടെ നോക്കൂ. മൂന്നെണ്ണായില്ലേ? മതി. താങ്ക് യു, താങ്ക് യു. അടുത്ത് പിന്നെ ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് പൊളിക്കും. ആയിക്കോട്ടെ, കാണാം. അയ്യോ വിധു, എന്താ? ഓട്ടോഗ്രാഫ് മേടിക്കാൻ പറഞ്ഞു. ഞാൻ പോയി ഓടിപ്പോയി മേടിച്ചിട്ട് വരാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? എനിക്ക് പറ. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നിനക്ക് നായികയായിട്ട് അഭിനയിക്കാനല്ലേ? നടക്കൂല. ആ 5 കോടി തുലക്കാനേ എന്റെ കയ്യിലില്ല. മാഡം, ഈ പറ
പറഞ്ഞ പൈസയൊക്കെ കറക്റ്റായിട്ട് തരൂലോ അല്ലേ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? ഞാൻ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കൂടുതൽ ചോദിച്ചുള്ളതും കൂടെ ഇല്ല. ടച്ച് ചെയ്യട്ടെ എന്റെ പൊന്ന സരസമ്മേ. മൃണാളിനി, അതെല്ലാരും കേൾക്കുമ്പോ വിളിച്ചാ പോരെ. എനിക്ക് ഇതിന്റെ സരസമ്മേ വരുന്നുള്ളൂ. ഈ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്യട്ടെ ടച്ച് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് നാണം കെടുത്തരുത്. ഇല്ല, ആരെങ്കിലും വരുമ്പോ മാത്രം ടച്ച് ചെയ്യാം. അതെന്നോട് ചോദിക്കാൻ നിൽക്കണ്ട, ചാടിക്കരം ടച്ച് ചെയ്യാം. ഓക്കെ, തൽക്കാലം. മമ്മി, മമ്മിയുടെ ലെവലേ അങ്ങ് മാറി. സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴേ സൗന്ദര്യമൊക്കെ അങ്ങ് വല്ലാണ്ട് കൂടി അല്ലേ? അയ്യോ, കാല് മസാജ് ചെയ്യുവാണോ? മറിയോ, ഞാൻ ചെയ്യാം. ഞാൻ ചെയ്യുന്ന മമ്മിക്ക് ഇഷ്ടം അല്ലേ? ഓ, കാലൊക്കെ ഇങ്ങനെ വല്ലാണ്ടായിപ്പോയി. പിന്നെ ഷൂട്ടിങ്ങിന്റെ വിശേഷമൊക്കെ പറ, മമ്മി വന്നു കഴിഞ്ഞ് ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ഷൂട്ടിങ്ങിൽ ഒരുപാട് വിശേഷമുണ്ടോ പറയാൻ. ഇന്നസെന്റ് ഏട്ടൻ ഒരു രക്ഷയില്ല മനുഷ്യനെ കൊണ്ട്. തമാശ ഒക്കെ പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാ, പക്ഷെ കേൾക്കുന്നവർ ചിരിച്ചിരിച്ചിരിക്കും. വന്ന് പുള്ളി ചിരിക്കത്തൂല്ല. എന്തൊക്കെ എന്തൊരു സ്വീറ്റ് ആണെന്നറിയോ, ചക്കര ചേട്ടനാ. ഇവർക്ക് മമ്മിയുടെ സിനിമയിലുണ്ടോ? അല്ല, അപ്പൊ ഇന്ദ്രൻ ചേട്ടനാണോ മമ്മിയുടെ നായകനായിട്ട് അഭിനയിക്കുന്നത്? എന്റെ നായകൻ ഇന്ദ്രൻ ചേട്ടനല്ല, പക്ഷെ ഇന്ദ്രൻ ചേട്ടന്റെ അടുത്ത പടത്തിൽ എന്നെ വിളിച്ചിട്ടുണ്ട് നായികയായിട്ട്. ഈ സിനിമയിൽ പുതിയൊരാളാണ്. പുതിയൊരാളാ അല്ലേ? അപ്പൊ ഷൂട്ടിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടായിരിക്കും നടക്കുന്നത് അല്ലേ? ഡയറക്ടറാണെങ്ങനെ? ഡയറക്ടറാണ്, കുറച്ച് സീരിയസ് ആണ്. ആദ്യത്തെ കുറെ ടേക്കുകളൊക്കെ എനിക്ക് ഒന്ന് രണ്ട് മൂന്നൊക്കെ പോയി. അപ്പൊ പുള്ളി ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു. പിന്നെ എല്ലാം ഫസ്റ്റ് ടേക്ക് ഓക്കെ. അതോടൊരു പുള്ളിക്കനോട് ഭയങ്കര വാത്സല്യം. ഡയറക്ടർ എല്ലാം കേക്കും. അപ്പഴേ മമ്മി അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കണമെന്നല്ലേ? നടക്കൂല. നീ ആ കൂറ ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തപ്പോ എന്തോടാ എന്നോട് പറഞ്ഞ? എനിക്ക് അഭിനയിക്കാൻ അറിയാൻ വരണ്ടല്ലേ? പെറ്റ തള്ളയാണെന്ന് പോലും ഓർക്കാതെ നീ എന്നെ ആ സെറ്റിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചില്ലടാ. സാർ ഡയറക്ടർ ആണോ? ഞാൻ ചെയ്തിട്ടുണ്ട് വൈബ്സ് ഓഫ് വില്ലേജ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം. ഞാൻ കണ്ണൻമോൻ. കണ്ണൻമോൻ ഞാൻ ഒരു ചാൻസ് ചോദിച്ചോട്ടെ? വേണ്ട. ഹലോ, കുറച്ച് താഴെ. ഷോർട്ട് ഫിലിം എടുത്തപ്പോഴേ എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയോ? അപ്പൊ പിന്നെ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യണോ? മമ്മിയുടെ സിനിമ എന്തായാലും റിലീസ് ആവുമല്ലോ. കാണാം. ഞാനും ചക്കരയെല്ലാം കൂടെ കയറിട്ടെ, അങ്ങ് കൂയിക്കളയും. മമ്മി ഇവിടെ എഴുന്നേറ്റു. ഇത് എന്റെ കൂടെ വീടാ. നിങ്ങനെയൊക്കെ സംസാരിക്കുന്ന കുറച്ച് ഗ്ലിസറിന് എടുക്കട്ടെ മാഡം? കൂടി വിടുന്നത്. എന്താ കാര്യം? മോഹനവല്ലി സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോടെ സുന്ദരിയായിട്ടുണ്ട്. ഇതൊന്ന് കേട്ടതാ? മൃണാളിനി മേഡം ഒന്ന് മാറിയാൽ ഞാൻ ഞെക്കി കൊടുക്കാം. അതെന്റെ ഒരു അവകാശം. എന്തൊക്കെയുണ്ട് ഷൂട്ടിംഗ് വിശേഷങ്ങൾ? ഓ, പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല. അവിടെ ഇന്നസെന്റ് ചേട്ടൻ ഉണ്ടായിരുന്നു, കുറെ തമാശയൊക്കെ പറഞ്ഞു. പിന്നെ ഇന്ദ്രൻ ചേട്ടനും ഉണ്ടായിരുന്നു. മോനല്ലി പറ. എനിക്കും അതൊക്കെ പറയാനുള്ളൂ. സംവിധായകന് ഭയങ്കര ചൂടുണ്ട്. സംവിധായകനോട് പറഞ്ഞേ നിങ്ങളുടെ കവിത സിനിമയിൽ എടുക്കാൻ പറ്റില്ല.
അയ്യോ, അതൊന്നും ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. എല്ലാം മാം തന്നെ തീരുമാനിക്കുന്നു. മോഹനവല്ലി, സിനിമയിൽ അഭിനയിക്കാൻ പോയതിന് ശേഷം ഞാനങ്ങ് സുന്ദരിയായി. എന്റെ കാലമ്മ പിടിക്കണ്ട, തടവി തരണ്ട. പിന്നെ ഡയറക്ടർ നല്ല ചൂടനാണ്. സെറ്റില് ഇന്നസെന്റ് ഏട്ടനും ഇന്ദ്രൻസ് ഏട്ടനും ഉണ്ടായിരുന്നു. ഇന്നസെന്റ് ഏട്ടൻ ഭയങ്കര തമാശയാണ്, ഇന്ദ്രൻസ് ഏട്ടൻ പാവമാണ്. ഇനി അമ്മ വന്ന കാര്യം പറ. എനിക്ക് അതിനകത്ത് അമ്മ വേഷം വല്ല ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ എന്ത് വേഷം ചെയ്യും? അതെന്താ അതിലേ അമ്മൂമ്മ വേഷം ചെയ്യാൻ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അതില്ല. അപ്പൊ ആ വേഷം ഞാൻ ചെയ്യാം. അമ്മൂമ്മയുടെ വേഷം. അയ്യോടി, അഭിനയിക്കാൻ പോവാണോ? എനിക്കങ്ങ് കൊതിയാ അഭിനയിക്കാൻ. നടക്കത്തില്ല. എന്താ പറ്റത്തില്ല? കാര്യം എന്താന്ന് പറ? ഞാൻ പറയത്തില്ല. എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അതെനിക്ക് അറിയാലോ അമ്മ, നന്നായിട്ട് അഭിനയിക്കുമെന്ന്. എനിക്ക് നന്നായിട്ട് അറിയാം, തരം പോലെ അഭിനയിക്കും അമ്മ. അയ്യോ, എനിക്കറിയാം. അന്ന് ഇവർ ഷോർട്ട് ഫിലിം എടുത്തപ്പോഴേ നിങ്ങളെല്ലാം കൂടെ കഴുകൻ റാഞ്ചി വലിക്കുന്ന പോലെ എന്നെ വലിച്ചത്. ഞാനങ്ങനൊന്നും ചെയ്യത്തില്ല. ഒരാള് നന്നാവുന്നത് എനിക്ക് ഇഷ്ടമല്ലയോ. ഞാനങ്ങനൊന്നും ചെയ്യത്തില്ല മോളെ. പിന്നെ ഞാൻ നന്നായിട്ട് അഭിനയിച്ചായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് അമ്മ അഭിനയിക്കില്ല, ഞാൻ പറയില്ല. ഈ ഒന്ന് പോകാവോ എല്ലാരും കൂടെ? ഞങ്ങളെല്ലാം ക്യൂ നിൽക്കുക. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താതെ പോവോ? എന്റെ ദൈവമേ, ഒരു സിനിമാ താരമായി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ ശല്യം? എല്ലാരും പോയേ, പോയേ. നീ ആദ്യം പോയേ, നിനക്ക് എന്താ ഇവിടെ കാര്യം? പോ. ഞാൻ പോയേക്കാം. അതെ, പൊക്കോ. മതി, പൊക്കോളെ. പോ, നീയും പോ. നിനക്കെന്താ ഇവിടെ കാര്യം? അവൾ ഇവിടെ നിൽക്കും, എന്റെ അസിസ്റ്റന്റ് ആണ്, ഇവിടെ നിൽക്കും അവള്. അപ്പോ അടുത്തതായിട്ട് അമ്മക്ക് എന്താ കാര്യം? അമ്മ പോയേ. എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനും. എനിക്കൊരു ഉത്തരവും തരാനില്ല. പോണോ? ഞാൻ ആ പോണം. എന്തൊരു ശല്യമാണ്. വെള്ളം വേണം? വെള്ളം കുടിച്ചോണ്ടിരിക്കുക. വേണ്ട മാഡം, എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. എന്താ? പറഞ്ഞ പൈസ ഉറപ്പായിട്ടും തരുമല്ലോ അല്ലേ? എന്റെ പൊന്ന് സരസു തരാം. അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇന്ന് തന്നെ തന്നിരിക്കും. ശമ്പളം വേണ്ടേ? വേണം. നിന്റെ ശമ്പളം അവിടെ ഇരിപ്പുണ്ട്, പോയെടുത്തോ. അവിടെയോ? വേണ്ട, മാഡം എടുത്തന്നാ മതി. ഏയ്, ഞാൻ എടുക്കില്ല. ഞാൻ ക്യാഷ് കൈകൊണ്ട് തൊട്ടില്ല. അതെന്താ? ഞാൻ തൊടാറില്ല, എനിക്ക് അലർജിയാണ്. ഞാൻ എടുക്കില്ല, പോയെടുത്തോ. ലൈറ്റ് ലൈറ്റ് എടുത്ത്. അതായത് നമ്മൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നല്ലേ പറയുന്നേ? അതുകൊണ്ട് നീ ശമ്പളം എടുക്കുന്നത് ആരും അറിയാൻ പാടില്ല. നീ പോയെടുത്തോ. കേട്ടോ, എവിടെ ഇരിക്കുന്നു? ശബ്ദം ഉണ്ടാക്കാതെ പോകണം. അതെ, ആ കള്ളി ഉണ്ടോ, ആ കള്ളിക്കകത്തൊരു അരിക്കലരിപ്പുണ്ട്, അതിനകത്തുണ്ട് ക്യാഷ്. പോയെടുത്തു. ഞാൻ നോക്കിക്കോളാം ഇവിടെ. അതെന്തിനാ നോക്കുന്നേ? അപ്പം ഈ ക്യാഷ് എടുക്കുന്നത് ഞാൻ നോക്കിക്കോളാം. ഏത്? ഇവിടെയാണ്. ഇതോ അവിടെ പോയി. അപ്പൊ എടുക്കാൻ സൗകര്യമുണ്ട്. അതൊക്കെ പതുക്കെ ശബ്ദമുണ്ടാക്കല്ലോ. ഓഹോ, അപ്പൊ അവിടെ ഇതാ പരിപാടി ഇല്ലേ? മോഷണം. അയ്യോ, മോഷണമൊന്നുമല്ല. പിന്നെ ഞാൻ എന്റെ ശമ്പളം എടുക്കാൻ വന്നതാ. നിന്റെ ശമ്പളം ഇന്നത്താണോ അടി വെച്ചേക്കുന്നേ? മാഡം പറഞ്ഞല്ലോ എന്റെ ശമ്പളം ഇതിന്റെ അകത്താ വെച്ചേക്കുന്നേന്ന്. ശമ്പളോ? എനിക്ക് ഒരു ദിവസം ജോലി ഉള്ളതാ മാഡം പറഞ്ഞത്.
എന്തോ മേ പ്രശ്നം ഒരു 100 ടേക്ക് എടുത്തെടുത്ത് ലാസ്റ്റ് ആ ഡയറക്ടർ അവിടുന്ന് പറഞ്ഞു വിട്ടു, ഇറങ്ങി പോടി എന്റെ സെറ്റിന്നും പറഞ്ഞു. അല്ല നീ എങ്ങനെ ഇവിടെ കൂടെ കൂടിയത്? ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി സിനിമയുടെ സെറ്റിൽ വന്നതാ. അവിടെ വെച്ചാ ഈ മാഡത്തിനെ പരിചയപ്പെട്ടത്. അപ്പൊ മാഡം എന്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ വീട്ടിൽ വന്ന് മാഡത്തിന്റെ കൂടെ കുറച്ച് ജാട കാണിക്കാൻ കൂട്ടി നിന്നാല് എനിക്ക് പൈസ തരാന്ന്. ആ ജാട കാണിക്കില്ല, ഇപ്പൊ ഇവിടെ കണ്ടവർ. ശരി സരസു, ഒരു കാര്യം ചെയ്യ്, നിന്റെ ശമ്പളം എടുത്തിട്ട് ബാക്കി കശാരിക്കടത്തിലോട്ട് ഇട്ട്. അടച്ചു ചേടി. ആ അത് ഇരുന്നേ, നീ മനസമാധാനായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കേ. എന്നിട്ടേ നാളെ നേരം വെളുത്തും പെടുന്ന സ്ഥലം വിട്ടോണം കേട്ടോ. അപ്പോ ോട്ടാ ഇവിടെ നില്ല്, ഇങ്ങനെ അങ്ങ് പോയാലോ? എന്തൊക്കെ ജാടയായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയത്. ഓ, അവളെ കൊണ്ട് കാല് തിരുമിക്കുന്നു, കൈ തിരുമിക്കുന്നു, നിക്കാൻ വയ്യ, കടക്കാൻ വയ്യ, ജ്യൂസ് കുടിക്കുന്നു. എന്നെ കൊണ്ട് ഒരു കാല് തിരുമിച്ച, നീ തിരുമിയത് പോട്ടെ, ചക്കനെ കൊണ്ട് തിരുമിച്ചില്ലേ. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഞാൻ നായിക, ഇവിടെ അസിസ്റ്റന്റ്, ഹരിക്കരത്തിൽ നിന്ന് എടുത്ത കാശ് തീരുന്നിടം വരെ, അതായത് അവക്ക് കൊടുത്ത കാശ് മുതലാവുന്നിടം വരെ നീ ഇവിടെ ഇരുന്ന് എന്റെ കാലിൽ തരും. നല്ല തീരുമാനം. ഇവിടെ ഇരുന്ന് തിരുമിയാൻ മതി. കാലി നീട്ടി വെക്കോ, നിക്കുവോ, നടക്കോ, എന്ത് ഓടുവോ, ചാടുവോ, തിട്ടി തൂങ്ങോ, എന്ത് വേണേ ചെയ്യും. നല്ലല്ലേ അമ്മക്ക്.